ലുക്കുകൊണ്ടും ഭാവം കൊണ്ടും മാത്രമല്ല നമ്മുടെ എഞ്ചിന്റെ പവർ കൊണ്ടും മിനി റേഞ്ച് റോവറിന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ മോഡലാണ് ടാറ്റ നെക്സോണിന്റെ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്ന വെഹിക്കിള്. അതിന്റെ തന്നെ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ് നമ്മൾ നോക്കണത്. എങ്ങനെയുണ്ട് സാധനം, വെടിച്ച ലൈറ്റ് ആയിട്ടില്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ വിശേഷങ്ങൾ നോക്കിയാലോ. ഫ്രണ്ടിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ നമുക്ക് ഡി ആർ എൽ വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് കാണാം, അതിലൊരു സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് കാണാം, ഫ്രണ്ടിലൊരു ലോഗോ ആണ്, ടാറ്റയുടെ 360 ഡിഗ്രി ക്യാമറാസോ കാര്യങ്ങളോ അതേപോലെ തന്നെ അഡാസ് ഫീച്ചേഴ്സിന്റെ റഡാറോ ഫ്രണ്ട് സെൻസേഴ്സോ ഇതിലില്ല. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഡി ആർ എൽ. ഈ ഒരു വേരിയന്റിലെ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, നമ്മുടെ ഫോഗ് ലാംപ്സ് വരുന്നില്ല കേട്ടോ. ഇതാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ എന്ന് പറയാനുള്ളത്, ഫുൾ ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ കേട്ടോ. ഈ ഒരു ക്രിയേറ്റീവ് എന്ന് പറഞ്ഞുള്ള വേരിയന്റിൽ നമുക്ക് ഡുവൽ ടോൺ ഓപ്ഷൻ കിട്ടും അവൈലബിൾ ആയിട്ട് കണ്ട. മുകളിൽ ഡുവൽ ടോൺ ആണ് വരുന്നത്, റെഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത്. അത് മാത്രമല്ല റൂഫ് റെയിൽസും അവൈലബിൾ ആണ്, ഫുൾ ഓപ്ഷൻ്റെ അതേ റൂഫ് റെയിൽസ് നമുക്ക് ഇതിൽ കിട്ടും. സൺ റൂഫ് ഉള്ള മോഡലല്ലാട്ടെ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഫുൾ ഓപ്ഷനുള്ള സെയിം R16 അലോയ്സ് ആണ് വരുന്നത്. അലോയ്സിൻ്റെ കട്ടും പരിപാടിയൊക്കെ നോക്കി നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ലേ നമുക്ക്. വാഹനം 5-star സേഫ്റ്റി ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ബോഡിയുടെ ആ ഒരു വെയിറ്റ് വരുന്നത്. പിയാനോ ബ്ലാക്ക് മിറേഴ്സ് വരുന്നുണ്ട്, ബോഡി പെയിൻറ്റഡ് നമ്മുടെ ഹാൻഡിൽസ്, ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ഹാൻഡിൽസ് വരുന്നുണ്ട്, സൈഡിലൊരു പിയാനോ ബ്ലാക്ക് ലൈൻ അറ്റം വരെ പോയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്, അതും അടിപൊളിയല്ലേ, ക്ലാസ് ആയിട്ടില്ലേ. ഈ വാഹനത്തിൻ്റെ മൈലേജിനെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം നമുക്ക് റിയൽ ടൈം മൈലേജ് 18 വരെ കിട്ടുന്നുണ്ട് എക്കോണമി ഡ്രൈവ് മോഡിലിട്ട് ഓടിക്കുമ്പോൾ. ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് നോക്കിയാലോ. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് എക്സ് ഫാക്ടർ ബ്രേക്ക് ലൈറ്റ് കാണാം. അതുമാത്രമല്ല ഇവിടെ വൈപ്പറും വരുന്നുണ്ട് കണ്ടോ. ഈ ഒരു വേരിയന്റിന് വൈപ്പർ ഓപ്ഷൻ അവൈലബിൾ ആണ്. ബാക്കിൽ എന്താ പറയുക, ഡീ ഫോഗറും കാര്യങ്ങളൊന്നും വരുന്നില്ല. മുകളിൽ നമുക്കൊരു ഷാർക്ക് പിന്നെ ആൻറ്റിനെയൊക്കെ കാണാൻ പറ്റും. ഇതാണ് ബാക്ക് സൈഡിലത്തെ വിശേഷങ്ങൾ. ഈ കണക്റ്റഡ് എന്താ പറയുക ബ്രേക്ക് ലൈറ്റ് ഇല്ലേ, അത് കത്തില്ല കേട്ടോ, ഡമ്മിക്ക് വെച്ചേക്കുന്നതാണ്. ആ ടാറ്റയുടെ മുകളിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകണില്ലേ ആ ബ്രേക്ക് ലൈറ്റിൻ്റെ ഒരു വര, അത് കത്തില്ല. പിന്നെ താഴ്ഭാഗത്ത് നമ്മുടെ റിഫ്ലക്റ്റേഴ്സ് കാണാം, സ്കിഡ് പ്ലേറ്റൊക്കെ അതേ കളറിലെല്ലാം ഫുൾ ഓപ്ഷൻ്റെ പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സൈഡ് പ്രൊഫൈലിന് നോക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റി, പെയിൻറ്റിൻ്റെ ക്വാളിറ്റി നോക്കി നിങ്ങൾ, പഴയ ടാറ്റ അല്ല കേട്ടോ, ഒരു മിനി റേഞ്ചർ ഓവർ തന്നെ വേണമെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇൻറ്റീരിയർ വിശേഷങ്ങൾക്ക് നമുക്ക് നോക്കാം. ദ ഡോർ അടയ്ക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റി നോക്കിയാൽ നമുക്കിനി ഇൻറ്റീരിയർ കാഴ്ചകളും ഇൻറ്റീരിയർ മാറ്റങ്ങളും നോക്കിയാലോ. ആദ്യം തന്നെ ഡോർ തുറന്നു വരുമ്പോൾ നമുക്ക് ഒരു 80 ഡിഗ്രിയുടെ അടുത്തൊക്കെ ഡോർ ഓപ്പൺ ആവും കേട്ടോ. സീറ്റ് ഫാബ്രിക് സീറ്റാണ് വരുന്നത്, പ്ലസ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റാണ്. നമ്മുടെ 4 ഹെഡ് റെസ്റ്റും അഡ്ജസ്റ്റബിൾ ആണ്. സീറ്റിൻ്റെ സെൻറ്ററിലുള്ള ഒരു വരയൊക്കെ കണ്ടായിരുന്നോ. പിന്നെ നമ്മുടെ എയർ ബാഗൊക്കെ കാണാം. പിന്നെ ഡോറിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ആ ഒരു ക്വാളിറ്റി വൈറ്റ് കളർ കണ്ടോ, അതൊരു ഫൈബർ പാർട്ടാണ്. മിറേഴ്സ് എല്ലാം നമുക്ക് ക്ലോസിംഗ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു സ്വിച്ച് വെച്ചിട്ട്. നമ്മുടെ വാഹനം ഞാൻ ഓൺ ആക്കുന്നില്ല. സ്റ്റീറിംഗ് നോക്കുമ്പോൾ ഇലൂമിനേറ്റഡ് ആ ലോഗോ വരുന്ന സ്റ്റീറിംഗ് ആണ് വരുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ആംറസ്റ്റ് ഒന്നും വരുന്നില്ല, ഫുൾ ഓപ്ഷൻ്റെ സെയിം കീ തന്നെയാണ് വരുന്നത്, കണ്ട ആംറസ്റ്റ് വരുന്നില്ല. 3 ഡ്രൈവ് മോഡുകൾ കാണാം, ഗിയർ ലിവർ അങ്ങനെയൊക്കെ കാണാം, കണ്ടില്ലേ. പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്. ക്ലസ്റ്റർ എല്ലാം ഫുൾ ഓപ്ഷൻ്റെ പോലെ അല്ല കേട്ടോ, സിനിമാറ്റിക് സ്റ്റൈലല്ല വരുന്നത്, നോർമൽ ക്ലസ്റ്റർ ആണ് വരുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് വൈപ്പറും ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സും ഇതിൽ അവൈലബിൾ അല്ല, ക്രൂയിസ് കൺട്രോളും അവൈലബിൾ അല്ല കേട്ടോ. പിന്നെ നമുക്ക് ടച്ച് സ്ക്രീനെ കുറിച്ച് പറയുമ്പോൾ 7-inch ടച്ച് സ്ക്രീനാണ് ഇതിൽ വരുന്നത്. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും വരുന്നുണ്ട്. മാനുവൽ ഡിമ്മിംഗ് മിറേഴ്സ് ആണ്, SOS കോളിംഗ് ഓപ്ഷൻസും മറ്റുള്ള GPS സംവിധാനങ്ങളും സൺ റൂഫും ഈ ഒരു വേരിയൻറ്റിൽ വരുന്നില്ല. സീറ്റ് നല്ല കുഷനബിൾ ആട്ടോ, നല്ല ഹൈറ്റിൽ തന്നെയാണ് സീറ്റ് ഇരിക്കുന്നത്, ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും. 4 സ്പീക്കറും 2 ട്യൂട്ടേഴ്സ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇത് കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഫുള്ളി ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾ ആട്ടോ, ഫുള്ള് ടച്ച് സ്ക്രീൻ ആണ്. നമ്മുടെ ഫുൾ ഓപ്ഷനിൽ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ വാഹനം ഓൺ ആക്കി കഴിഞ്ഞാലാണ് ഈ ലൈറ്റുകളെല്ലാം കത്തോളും. ഇതാണ് വാഹനം ഓൺ ആക്കാനുള്ള പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നത്. സ്റ്റിയറിംഗ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ഇതൊക്കെയാണ് നോർമലായിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ നോർമലായിട്ട് താഴെ കണ്ട, ഇത് ഗിയറിലൊരു ഓപ്ഷനുള്ള വാഹനം ആയതുകൊണ്ട് 6-speed ട്രാൻസ്മിഷനൊക്കെ വരുന്നുണ്ട് ഗിയർ ബോക്സിൽ, കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇൻറ്റീരിയർ കാഴ്ചകൾ. ഇവിടെ താഴെ ഒരു ഗിയറിൻ്റെ ഒരു ലിവറിൻ്റെ ബാക്കിൽ സംഭവം ഉണ്ട്, അത് ഇട്ടിട്ട് വേണം റിവേഴ്സ് ഇടാനായിട്ടാണ്. പിന്നെ ഫ്രണ്ട് ക്യാമറ, അതായത് 360 ഡിഗ്രി ക്യാമറ ഇല്ല എന്നുള്ളൂ, ബാക്ക് ക്യാമറ അവൈലബിൾ ആണ്, വിത്ത് പാർക്ക് അസിസ്റ്റ് ഒക്കെ ഉണ്ടായില്ലേ സംഭവത്തിൽ. എങ്ങനെയുണ്ട്, കിടലിനായിട്ടില്ലേ, സെറ്റപ്പ് ആയിട്ടില്ലേ. നമുക്ക് ബാക്ക് വശത്തേക്ക് നോക്കുമ്പോൾ റിയർ ആം റെസ്റ്റ് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നില്ല. പ്ലസ് ഒരു കാര്യം അഡീഷണൽ കിട്ടുന്നുണ്ട്, എന്താണെന്നറിയോ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഈ ഒരു വെഹിക്കിളിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ, നമുക്ക് സെറ്റപ്പ് ആയിട്ടില്ല. 2023 നവംബർ നെക്സോൺ പെട്രോൾ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞുള്ള ഈ വാഹനത്തിൻ്റെ ഓൺ ദ റോഡ് പ്രൈസ് എത്രയാണെന്നറിയോ,
13,26,000 രൂപയാണ് നമ്മുടെ ഈ മാസത്തെ ഓൺ ദ റോഡ് പ്രൈസ്. ഞാൻ താഴെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. ഇവിടെ ഹെഡ് റെസ്റ്റ് ഒക്കെ അഡ്ജസ്റ്റബിൾ ആട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു പാഴ്സൽ ട്രൈ വരുന്നുണ്ടല്ലേ, അതൊക്കെ ഒരു നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു വേരിയന്റിൽ റിയർ ഏ സി ഇവന്റുകളും കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കുള്ള വ്യൂവും കാര്യങ്ങളും. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടെ കൂടുതൽ വീഡിയോസിനായിട്ട്. ഞാൻ താഴെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാം.